തുടർച്ചയായി 12-ാം വർഷവും മഹാനവമി നാളിൽ മാടായി തിരുവർക്കാട് കാവിൽ സംഗീതാർച്ചന നടത്തി പഴയങ്ങാടി വെങ്ങരയിലെ ധനശ്രീ പ്രശാന്ത്. പിതാവ് വി ബി പ്രശാന്താണ് ധനശ്രീയുടെ സംഗീത കച്ചേരിക്ക് മൃദംഗം വായിച്ചത്. സംഗീത കച്ചേരി നടത്തിയവരെ ക്ഷേത്ര മാനേജർ നാരായണ പിടാരർ പൊന്നാടയണി ആദരിച്ചു. മാടായിക്കാവിൽ അമ്മയുടെ തിരുനടയിൽ തുടർച്ചയായി 12-ാം വർഷവും സംഗീത കച്ചേരി നടത്താൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ധനശ്രീ. രാവിലെ 10 മണിക്ക് ആരംഭിച്ച കച്ചേരി 12 മണിയോടെയാണ് സമാപിച്ചത്. 5-ാം വയസ്സു മുതലാണ് ധനശ്രീ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയത്. 9-ാം വയസ്സിൽ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ച ധനശ്രീ 15 വർഷമായി 200-ഓളം വേദികളിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ചു വരുന്നു. സംഗീതം പഠിക്കുന്നുണ്ട്. 9-ാമത്തെ വയസ്സിലെ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അരങ്ങേറ്റം കഴിഞ്ഞു. പിന്നെ അതൊന്നും തുടർച്ചയായി 15 വർഷത്തോളമായിട്ട് അമ്പലത്തിൽ കച്ചേരിയെല്ലാം അവതരിപ്പിച്ച് വരുവാണ്. ഇപ്പം ഞാൻ പി ജി പഠിക്കുവാന്ന്, MSc ബോട്ടണി കോട്ടയത്താണ്, കോട്ടയം CMS കോളേജിൽ പഠിക്കുവാണ്. മ്യൂസിക് ഒപ്പരം കൊണ്ടുപോകുന്നുണ്ട്, കൊണ്ടുപോകാൻ, തുടർച്ചയായി കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹം. പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിൽ നിന്ന് മൃദംഗത്തിൽ ഗാനഭൂഷണം ലഭിച്ച പിതാവ് വി ബി പ്രശാന്ത് 30 വർഷമായി സംഗീത രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. മകൾക്ക് വഴികാട്ടിയായി പിതാവ് മുന്നിലുണ്ട്. എല്ലാ വർഷവും മാടായിക്കാവിൽ സംഗീത കച്ചേരി നടത്താറുണ്ട് ഈ അച്ഛനും മകളും. ഇക്കുറി മഹാനവമി നാളിലും ധനശ്രീയുടെ സംഗീത കച്ചേരി അരങ്ങേറി. ഡോക്ടർ സി ഗോപാലകൃഷ്ണൻ, കണ്ണൂർ ജയശ്രീ, രാജീവ് കാഞ്ഞങ്ങാട്, TP ശ്രീനിവാസൻ മാസ്റ്റർ എന്നിവരാണ് ധനശ്രീയുടെ ഗുരുക്കന്മാർ. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലും യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും ശാസ്ത്രീയ സംഗീതം, കഥാപ്രസംഗം, കഥകളി സംഗീതം എന്നിവയിൽ സമ്മാനാർഹിയായിട്ടുണ്ട് ധനശ്രീ. പ്രശസ്ത സംഗീതജ്ഞരായ യേശുദാസ്, ശരത്, ദക്ഷിണാമൂർത്തി സ്വാമികൾ, കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ കച്ചേരിക്ക് കേരളത്തിലുടനീളം പ്രശാന്ത് പക്കമേളം വായിച്ചിട്ടുണ്ട്. എൻ്റെ ഒറ്റ മോളാണ്. മോള് ചെറുപ്പത്തിലേ മോക്ക് സംഗീത ഒരു വാസന. ഇങ്ങനെ വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെ ഞാനിങ്ങനെ മൃദംഗം വായിക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ ഒക്കെ ഇവളിങ്ങനെ ഓരോ പാട്ടിങ്ങനെ മൂളിങ്ങനെ. അപ്പോൾ എനിക്ക് തോന്നി എന്നാ അപ്പോൾ ഇവളെ സംഗീതം പഠിപ്പിക്കണം തോന്നി. ചെറു നമ്പത്തിലാണ് മോളുടെ അരങ്ങേറ്റം. അതേക്കുറിച്ച് ഇനിയിപ്പം മ്യൂസിക് ഫീൽഡിലേക്ക് തന്നെ പോകാനാണ് മോളെ താല്പര്യം. പ്രൊഫസർ പാറശാല രവി, പ്രൊഫസർ ചേർത്തല എസ് ദിനേഷ് എന്നിവരുടെ ശിഷ്യനാണ്. 2021 മരക്കലപ്പാട്ടിനുള്ള ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് പ്രശാന്തിന്. തന്റെ ശിഷ്യരിൽ മികച്ച കുട്ടിയാണ് ധനശ്രീ എന്ന് ഡോക്ടർ സി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കാനാണ് ധനശ്രീയുടെ ആഗ്രഹം. അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളും മികച്ച പ്രോത്സാഹനവും നൽകി വരുന്നു. ദീപയാണ് ധനശ്രീയുടെ മാതാവ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.